ഹലോ ഗായ്സ്, ഇപ്പോൾ ജൂ സ്പേസിൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, മലബാർ ഹൗസിൽ എല്ലാവരും എക്സാം പ്രിപ്പറേഷൻസിലാണ്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും എക്സാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കേൾക്കാം. അപ്പോൾ ആദ്യമായി നമുക്ക് റിൻസിലിൽ നിന്നും തുടങ്ങാം. ഞാന് പറ, സീരിയസ് ആയിട്ട് പറ. താങ്കൾക്ക് എക്സാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, അതെന്തായാലും നന്നായി. മുത്തെത്ര സൈക്കിൾ ഓടിച്ചോ? രണ്ട് സൈക്കിൾ. ഏതൊക്കെയാണ് സൈക്കിൾസ്? ഒന്ന് ക്യൂ സൈക്കിൾ, മറ്റേ സാദാ സൈക്കിൾ. താങ്കൾ എത്ര സൈക്കിൾസ് പഠിച്ചു? ഞാൻ സൈക്കിളിന്റെ ആളല്ല, നമ്മള് ബസിന്റെ ആളാ. ബൈക്കാ? ഓക്കെ, നല്ലതാ. ഇൻസിൽ ആത്മാർത്ഥമായി പഠിച്ചിട്ട് നാളെ എക്സാമിന് പോവോ? രാവിലെ നേരം വെളുക്കോളം പഠിക്കും. ഗായ്സ്, റിൻസിൽ നേരം വെളുക്കോളം ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ നേരം വെളുക്കുമ്പോ കിടന്നുറങ്ങുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് റിൻസിലിന്റെ. അത് ഫാമനെ എടുത്ത് പറയാൻ പറയും. ഫാമനല്ല കാട്ടില് പറഞ്ഞില്ല, വീഡിയോ എടുക്കുമ്പോ. താങ്കൾക്ക് എക്സാമിനെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? ഹലോ ഹലോ, ആദിൽ ഡ്രിങ്കിംഗ് ക്ലാസസ്. പറയോളൂ. താങ്കൾക്ക് നാളെ എക്സാം ഇല്ലേ? ഏതാണ് എക്സാം? ബയോകെമിസ്ട്രി. എത്ര സൈക്കിൾസ് പഠിച്ചു? രണ്ട്. എക്സാമിനെ കുറിച്ചൊരു അഭിപ്രായം പറ. പെർഫെക്റ്റ്. അല്ല, തെറിയൊക്കെ സെൻസർ ചെയ്യും, അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയൂല. നല്ലതായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ? രണ്ട് വരികൾ. എന്താ പറയാ? എക്സാമിനെ കുറിച്ച് രണ്ട് വരി പറഞ്ഞാ മതി. രാജീവ് ഗാന്ധി കണ്ടക്ട് ചെയ്യുന്ന മതി, രണ്ടു വരി മതി. ഓക്കെ ഓക്കെ, ബൈ, പഠിച്ചോളൂ. ഗായ്സ്, ഷിബു എത്തിയിട്ടുണ്ട്. ഷിബു, എക്സാമിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് ഷിബുവിന്റെ അടുത്തൊന്നും ചോദിച്ചറിയാം. ഷിബു, നാളത്തെ എക്സാം? ഇനി പഠിക്കുന്നില്ല അപ്പൊ. വാവോ, എക്സാമിനെ കുറിച്ച് രണ്ടു വാക്ക് പറയോ. ഇങ്ങോട്ട് നോക്കി പറ. അയ്യോ, സത്യം പറഞ്ഞ. ഷിബു, എക്സാമിനെ കുറിച്ച് രണ്ട് വാക്ക്, വിലയേറിയ രണ്ട് വാക്കുകൾ പറയൂ. എന്താ പറയാ? എന്തും പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഷിബുവിൻ്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഷിബു ചെലവഴിച്ച സമയങ്ങൾക്കും പ്രത്യേകം നന്ദി. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി സെമസ്റ്റർ എക്സാംസ്, അതിനെ കുറിച്ച് രണ്ടു വാക്കുകൾ പറഞ്ഞോ. എനിക്ക് പറയാക്ക് പേടി പറയാൻ. സ്റ്റോറി അല്ല, യൂട്യൂബ് വ്ളോഗാണ്. ആരും അറിയില്ല.
പ്രശ്നം, ഓരോരുത്തർക്കും ഓരോ പ്രശ്നം. സുഹൈലിനോർ താങ്കൾ പഠിക്കണോ? ഉത്തരം പറയൂ. വ്ളോഗാണ്, യൂട്യൂബ് വ്ളോഗാണ്. താങ്കളിപ്പോൾ 6 വർഷത്തിൽ 4ാമത്തെ വർഷം എത്തി നിൽക്കുകയാണല്ലോ. രാജീവ് ഗാന്ധി വർഷം തോറും നടത്തി വരുന്ന എക്സാമിലാണ് താങ്കൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെന്താണ് താങ്കൾ പറ, ശരിക്കും പറ. അങ്ങനല്ല, അജി വ്ളോഗൊന്നും കാണില്ലേ, ശരിക്കും പറ. എക്സാമിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. എക്സാം ഭയങ്കര ടഫാണ്. ഗൈസ്, എക്സാമിന് പിള്ളേരൊക്കെ ഭയങ്കര പ്രഷറിലാണ്, അതുകൊണ്ട് നമുക്ക് കാമിയോട് ചോദിക്കാം. കാമി, എക്സാമിനെ കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത്? എക്സാം നല്ലതല്ല? നല്ലതാണ്, നല്ല നല്ല മൂഡ് പരിപാടിയാണ്. അതെ. താങ്കൾ ഒരു ദിവസം എത്ര എക്സാം എഴുതുന്നത്? അങ്ങനെയൊന്നുമില്ല, തോന്നിയ പോലെ. ഓക്കെ ഓക്കെ, നൈസ്. ഓക്കെ, നമ്മൾ അടുത്തത് റയാനോട് ചോദിക്കാം. റയാൻ, താങ്കൾക്ക് എക്സാം എങ്ങനെയാണ് തോന്നുന്നത്? എക്സാമിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. എങ്ങനെ ഈ സബ്ജക്ട് തീർന്നാൽ മതി? ഫുള്ളായിട്ട്. എങ്ങനെയെങ്കിലും രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ആയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ്, അതാണ് റയാൻ്റെ അഭിലാഷം, അന്ത്യാഭിലാഷം. ഗൈസ്, ഫായിസ് നമ്മളെ കൂടെയുണ്ട്. ഫായിസ്, താങ്കൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത്? ഐ സി. ഗൈസ്, ഫായിസ് ഇന്നലെ നമ്മൾ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഫായിസ് ഉറങ്ങുകയായിരുന്നു, അതുകൊണ്ട് ഫായിസിനെ എന്താണ് ഫായിസിൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ ഫായിസ്, എക്സാമിനെ കുറിച്ച് രണ്ട് വാക്ക് പറയും. ആ, ഒരു മിനിറ്റ് ഗൈസ്, പറഞ്ഞാലേ ഇത് പോവുള്ളൂ. എക്സാമിനെ കുറിച്ച് രണ്ട് വാക്ക്, അതായത് രാജീവ് ഗാന്ധി കണ്ടക്ട് ചെയ്യുന്ന സെമസ്റ്റർ സിസ്റ്റം എക്സാംസ്, അതിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയും. ഫായിസ് വേഗം പറയൂ. ഗൈസ്, ഫായിസ് ഒന്നും പറയാണ്ട് നീനീറ്റ് പോയി. ഗൈസ്, ഗൈസ്, ഗണേശൻ കയറി വരുന്നുണ്ട്. ഗൈസ്, മൂർത്തി. ഗൈസ്, രാത്രി മൊത്തം പഠിച്ച് രാവിലെ എക്സാമിന് പോവാത്ത പമൻ ഉണ്ട് നമ്മളെ കൂടെ. പമൻ, ഈ ഒരു സാഹചര്യം താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എങ്ങനെ ഇതല്ല ഇനി രാവിലെ എക്സാമിന് പോവാത്ത, അതിനെ കുറിച്ച് രണ്ടു വാക്ക് പറയും. എന്താണ് തോന്നുന്നത് താങ്കൾക്ക്? ഒന്നും പറയാല്ല. ഓക്കെ ഗൈസ്, ഷാമിൽ ഷാസ് ഉണ്ട് നമ്മളെ കൂടെ. ഷാമിൽ, ഷാമിൽ ഷാസ് ഫറൂഖിന്റെ ഒരു അഭിമാനമാണ്, കാരണം 8-ൽ 8 സപ്ലൈ വാങ്ങാന്ന് ഉറപ്പ് പറഞ്ഞ ഏക ഒരു വ്യക്തിയുള്ള മലബാർ. ഷാമിൽ ഷാസ്, ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള? ഒന്നും പറയാനില്ല. എന്താ, ആർക്കും ഒന്നും പറയാനില്ല, എന്തെങ്കിലുമൊക്കെ പറ സ്റ്റോറിയൊന്നും വരുമല്ലോ. ഷാമിൽ ഷാസ് പറ, ഇവിടെ ഭയങ്കര കളിയിലാണ്. ഷാമിൽ ഷാസ്, എന്തോ കളിയിലാണ്. ഞങ്ങളെ യൂട്യൂബ് ചാനലിന് വേണ്ടി കുറച്ച് സമയം ചെലവാക്കിയ സ്പമനും ഷാമിൽ ഷാസിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വീണ്ടും ഒരു വ്ളോഗുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ്.